ഇന്ദ്രനും വൃതാസുരനും. ഒരിക്കൽ വൃധൻ എന്നുപേരുള്ള ഒരു അസുരൻ തപസ്സു ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ബ്രഹ്മാവ് വരം നൽകി അസുരനെ അനുഗ്രഹിച്ചു. വരം നേടിയ വൃദ്ധാസുരൻ വലിയ ശക്തനായി മാറി. അതോടെ അവൻ എല്ലാവരെയും ഉപദ്രവിക്കാനും തുടങ്ങി. വലിയ അഹങ്കാരിയായി മാറിയ വൃദ്ധാസുരൻ ദേവലോകത്തെത്തി. ഹും, ദേവേന്ദ്ര, ചുണയുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ വാ, അസുരൻ വെല്ലുവിളിച്ചു. ദേവേന്ദ്രന് ദേഷ്യം വന്നു. ഒരു അസുരന് ഇത്രയും അഹങ്കാരമോ? ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ വേറെ കാര്യം. ദേവേന്ദ്രൻ യുദ്ധം ചെയ്യാനായി വൃദാസുരന്റെ മുന്നിലേക്ക് ചെന്നു. ഇന്ദ്രനെ കണ്ടയുടനെ വൃദാസുരൻ വലുതാകാൻ തുടങ്ങി. വളർന്നു വളർന്ന് അസുരൻ ആകാശത്തോളം വലുതായി. എന്നിട്ടോ ഇന്ദ്രനെ പിടികൂടി ഒറ്റ വിഴുങ്ങൽ. ഇത് കണ്ട് ദേവന്മാർ പേടിച്ചുപോയി. ഇന്ദ്രൻ ആ അസുരന്റെ വായിലായല്ലോ, എങ്ങനെ രക്ഷിക്കും? ദേവന്മാർ കുറേ ശ്രമിച്ചിട്ടും അസുരന്റെ വായിൽ നിന്ന് ഇന്ദ്രനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റിയില്ല. ഒടുവിൽ ദേവന്മാർ ദേവഗുരുവായ ബൃഹസ്പതിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹം ഒരു സൂത്രം പറഞ്ഞുകൊടുത്തു. ഇന്ദ്രനെ രക്ഷിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആ അസുരനെ കോട്ടുവ വരുത്തിക്കുക. അസുരൻ കോട്ടുവ ഇടുമ്പോൾ ഇന്ദ്രൻ പുറത്തു ചാടി രക്ഷപ്പെടും. ഗുരു പറഞ്ഞത് കേട്ട് ദേവന്മാർക്ക് ആശ്വാസമായി. അവർ അസുരനെ കോട്ടുവ വരുത്തി. വൃദ്ധാസുരൻ വായ തുറന്നു. ആ തക്കത്തിന് ഇന്ദ്രൻ പുറത്തു ചാടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പവും അമ്മയും. അപ്പു പറയൂ. അപ്പവും അമ്മയും.